നമസ്കാരം ആർജിൽ ഹോം കെയറിലെ പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൈരേഖ നോക്കിക്കൊണ്ട് നമ്മുടെ സ്വഭാവം, അതുപോലെ തന്നെ എത്രമാത്രം സമ്പത്തുണ്ടാവും, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഈ ഒരു ശാസ്ത്രശാഖയാണ് ഹസ്തരേഖ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, നമുക്കറിയാം പല വെസ്റ്റേൺ കൺട്രിയിൽ, എസ്പെഷ്യലി അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇതൊരു പ്രത്യേക ശാസ്ത്രീയമായിട്ടുള്ള ഒരു ശാഖയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹസ്തരേഖ നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പല കേസുകളൊക്കെ തെളിയിക്കാനായിട്ട് ഹസ്തരേഖ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും അറ്റൻഡൻസിന്റെ ഹാജർ നില അറിയുന്നതിനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ആരോഗ്യ മേഖലയിലും പല അസുഖങ്ങളൊക്കെ അറിയാനായിട്ട് ഇന്ന് ഹസ്തരേഖ ഉപയോഗിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലയിൽ ഈ ഒരു ഹസ്തരേഖ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ചില ആളുകൾ ഇതിൽ വിശ്വാസമുണ്ടാകും, എന്നാൽ മറ്റു ചില ആളുകളിൽ ഇതിൽ പൂർണ്ണമായും വിശ്വാസം ഇല്ലാത്ത ഒരു വിഭാഗം ഉണ്ടാകും. ഇപ്പൊ വിശ്വാസമുള്ള ആളുകൾ ആ ഒരു വിശ്വാസത്തോടു കൂടി, അതേപോലെ തന്നെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തും ഈ വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം പോരാ ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള നല്ല വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഹസ്തരേഖ ശാസ്ത്രത്തിന് മറ്റൊരു പേരാണ് കൈറോമൻസി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി, ഭാഗ്യം, അതേപോലെ തന്നെ ജോലി സാധ്യത, ദാമ്പത്യ കാര്യം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഹസ്തരേഖ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഹസ്തരേഖ എന്ന് പറയുമ്പോൾ തികച്ചും കയ്യിലുള്ള രേഖകൾ മാത്രമല്ല, കൈയിലെ ഷേപ്പ്, അതേപോലെ തന്നെ ഫിംഗർ അതായത് വിരലുകളുടെ നീളം, നഖത്തിൻ്റെ ഷേപ്പ്, അങ്ങനെ എല്ലാം കൂടി കണക്കാക്കിയാണ് ഹസ്തരേഖ ശാസ്ത്രത്തിൽ ഓരോ കാര്യങ്ങളും പ്രതിപാദിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് കയ്യിലെ പ്രധാനപ്പെട്ട രേഖകളെക്കുറിച്ച് മാത്രമാണ്. ഹസ്തരേഖ ശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻ്റ് രേഖകളെക്കുറിച്ച് നോക്കാം. നമ്മൾ ഈ രേഖകൾ നോക്കുമ്പോൾ ആദ്യം വലത്തെ കൈയാണ് ചൈനീസ് ഹസ്തരേഖ ശാസ്ത്രത്തിൽ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ പല ആളുകൾക്കും ഭിന്ന അഭിപ്രായമാണ് ഇതിനെക്കുറിച്ചുള്ളത്. ചില ആളുകൾ ചില മേഖലയിൽ ഇടത് കൈ നോക്കുന്നുണ്ട്, പുരുഷൻ്റെതാണെങ്കിൽ ഇടത് കൈ നോക്കുന്നുണ്ട്. എന്നാൽ ചൈനീസ് ശാസ്ത്രം, ഹസ്തരേഖ ശാസ്ത്രം പറയുന്നത് ഇടത് കൈ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വലത് കൈയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതിലുള്ള രേഖകളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ലൈഫ് ലൈൻ, അതേപോലെ തന്നെ ആയുർരേഖ എന്നറിയപ്പെടുന്ന ഈ രേഖ സ്റ്റാർട്ട് ചെയ്യുന്നത് തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ നിന്ന് ഉള്ള രേഖയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആദ്യത്തെ പാർട്ടിൽ, ഇട സൈഡിൽ ആദ്യത്തെ പാർട്ടിൽ കാണുന്നത് പോലെ ഒരു രേഖ, ഇതിനെയാണ് നമ്മൾ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഇത് നല്ല കട്ടി രൂപത്തിൽ, ഇടതടവില്ലാതെ, ബ്രേക്കൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ കാണപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രേഖ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ്. അപ്പം നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് നമുക്ക് നല്ല കട്ടി രേഖ ആ ഒരു ചൂണ്ടുവിരലിൽ തള്ളവിരലിൽ ഇടയിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരുന്നതാണ്, ഒരു സെമി സർക്കുലർ രൂപത്തിൽ താഴേക്ക് വരുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണാം, ഒരു രണ്ട് ആ ഒരു രേഖയിൽ നിന്നും മാറി മറ്റൊരു രേഖ, ആദ്യത്തെ രേഖ ഇടതടവില്ലാതെ വരികയാണ്, രണ്ടാമത്തെ രേഖയുമുണ്ട് എങ്കിൽ കൂടുതൽ ആരോഗ്യവാന് ആണ് എന്നാണ് അർത്ഥം. ആദ്യത്തെ രേഖ ആരോഗ്യവാനാണ്, രണ്ടാമത്തെ രേഖ കൂടുതൽ ആരോഗ്യവാനാണ്. എന്നാൽ ആദ്യത്തെ രേഖയിൽ തന്നെ ചില ബ്രേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എവിടെയോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലെ അസുഖങ്ങളും അതേപോലെ തന്നെ അപകടങ്ങളും വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഏതൊക്കെ സമയത്താണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഇതൊരു അപ്രോക്സിമേറ്റ് ആണ്, നമ്മൾ കൃത്യമായ ഒരു ഏജ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് ഏകദേശം ഒരു വയസ്സ് അറിയുന്നതിന്, ഏതൊക്കെ സമയത്താണ് വയസ്സ് അറിയുന്നതിനായിട്ട് നമുക്ക് വിവിധ വിരലുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പാരലായിട്ട് രേഖകൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 20, 40, 60, 80 എന്നിങ്ങനെ ഈ ഇതിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ വരച്ച് നോക്കുകയാണെങ്കിൽ അറിയപ്പെടും. നമ്മൾ ഈക്വലായിട്ട് കയ്യിൽ വരച്ചിട്ട് നമുക്ക്
അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തുകൾ. ഏകദേശം നമുക്ക് ഏതൊക്കെ കാലഘട്ടത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വര എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിലോ ഇടയ്ക്ക് പ്രത്യേക ചിഹ്നങ്ങളുണ്ടെങ്കിലോ ആ ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നെ പറയുന്നതാണ്. അപ്പം പ്രത്യേക സ്ക്വയറുകളോ അല്ലെങ്കിൽ ഡയഗണലോ അല്ലെങ്കിൽ മറ്റ് വട്ടങ്ങളോ എന്തെങ്കിലും ഈ ഒരു വര ബ്രേക്ക് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത രേഖ ഫേറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ ഒരു രേഖ നമ്മൾ കരിയർ രേഖ അല്ലെങ്കിൽ ജോലി കിട്ടുന്ന രേഖ, അതേപോലെ തന്നെ ലക്ക് ലൈൻ, നമ്മുടെ ഭാഗ്യരേഖ എന്നറിയപ്പെടുന്ന ഈ രേഖ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബേസിൽ നിന്നും എവിടെ വേണമെങ്കിൽ കൈയുടെ ആ ഒരു ബേസിൽ നിന്നും എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുകളിലേക്ക് വരുന്ന, അതായത് മിഡിൽ ഫിംഗറിലേക്ക് വരുന്ന ഒരു രേഖയാണ്. അപ്പോൾ ഈ രേഖ എത്രത്തോളം കട്ടിയുണ്ട് നേർത്തതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നല്ല രൂപത്തിൽ ഇത് ഒരു ബ്രേക്കൊന്നുമില്ലാതെ മുകളിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമ്മുടെ കരിയർ അല്ലെങ്കിൽ ജോലി സാധ്യതയൊക്കെ ഏറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്തരം നല്ല കട്ടിയുള്ള നല്ല ഒരു രേഖ രൂപപ്പെടുന്ന ആളുകൾ ഭാഗ്യവാന്മാരും ആയിരിക്കും. എന്നാൽ ഈ ഒരു രേഖ കാണാത്ത ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ വളരെ തടസ്സങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ജോലി സംബന്ധമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് ജോലിയിലേക്ക് മാറി വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പ്രത്യേകമായിട്ടുള്ള സമയം കണക്കാക്കുന്നതിന് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈക്വലായിട്ട് നമുക്ക് താഴെ നിന്ന് ഡിവൈഡ് ചെയ്ത് ഏത് സമയത്താണ് ബ്രേക്ക് അല്ലെങ്കിൽ മറ്റ് അടയാളങ്ങൾ ഇതൊക്കെ വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു നമ്മളെ ഒരു സമയം, ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് ആണ്, ആ ഒരു സമയത്ത് എന്തൊക്കെ ജോലിക്ക് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ ദാമ്പത്യ രേഖ അല്ലെങ്കിൽ മാരീജ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഇത് ഒറ്റ രേഖ സ്ട്രൈറ്റ് രേഖയാണെങ്കിൽ ദാമ്പത്യ വിജയമുള്ള ആളുകളിലാണ് അത്ര കാണപ്പെടുന്നത്. എന്നാൽ ചില ആളുകൾ രണ്ട് രേഖ ഒരേ അളവിൽ കാണപ്പെടുകയാണെങ്കിൽ അതും നല്ലതാണ്. എന്നാൽ ഒരു രേഖ നമ്മളെ കുഞ്ഞു വിരലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഈ രണ്ടാമത്തെ കാണുന്ന പോലെ കർവ് താഴോട്ടാണെങ്കിൽ ചില അസ്വസ്ഥതകൾ ആ ഒരു വിവാഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ രേഖ അതായത് മുകളിലോട്ടാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ഒരു ദാമ്പത്യ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ ചില ആളുകൾ ഇത് വിശ്വസിക്കുന്നത് കുട്ടികളുടെ എണ്ണമെന്നാണ്. എന്നാൽ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ എണ്ണമല്ല, അപ്പോൾ പങ്കാളിയുമായിട്ടുള്ള അവരുടെ പൊരുത്തമാണ് ഇത് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ചില ആളുകൾ രണ്ടോ മൂന്നോ രേഖ ഒരേ പാരലലിലാണെങ്കിൽ അത് നല്ല രേഖയാണ്, വളരെ പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കർവ്ഡായിട്ടുള്ള താഴോട്ടുള്ള രേഖകൾ മാത്രമാണ് ദാമ്പത്യത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണപ്പെടുന്ന രേഖയായിട്ട് കണക്കാക്കേണ്ടത്. അടുത്ത ഇമ്പോർട്ടൻ്റ് രേഖയാണ് മണി ലൈൻ അല്ലെങ്കിൽ സാമ്പത്തിക രേഖ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സാമ്പത്തിക രേഖ അറിയുന്നതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് പല രേഖകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ മണി ലൈൻ അല്ലെങ്കിൽ സാമ്പത്തിക രേഖ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കരിയർ രേഖ, അതായത് നമ്മളെ നല്ല ജോലി ലഭിക്കുകയാണെങ്കിൽ ഏകദേശം നല്ല സമ്പത്ത് നമുക്ക് ലഭിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള രേഖകളുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കണം. അതുമാത്രമല്ല ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ കുഞ്ഞുവിരലിന് താഴെ നല്ല കട്ടിയുള്ള ഒരു രേഖ മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത്തരം ആളുകൾ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത് മൂന്നാമത് ചിത്രത്തിൽ കാണുന്ന പോലെ ചെറിയ ഒരു തിൻ വേവ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ ഇടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും. എന്നാലും വളരെ കഷ്ടപ്പാടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടെന്നാണ് കാണപ്പെടുന്നത്. ഇനി ചിത്രത്തിൽ നാലാമത് കാണപ്പെടുന്ന എം ഷേപ്പിലുള്ള ആളുകൾ, നമ്മുടെ ഈ എം ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം താഴത്തെ മൂന്ന് രേഖകൾ പ്രധാനമായിട്ടുള്ള ഹാർട്ട് ലൈൻ, അതേപോലെ തന്നെ ലൈഫ് ലൈൻ, അതേപോലെ തന്നെ ഹെഡ് ലൈൻ എന്ന ഒരു ഇതിൽ കാണപ്പെടുന്ന നമ്മളെ എന്താണ് ഫേറ്റ് ലൈനും കൂടെ കയറി പോകുന്ന ഒരു രേഖ നമ്മൾ എം രൂപത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നാലാമത് കാണുന്ന പോലെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്തരം ആളുകളിൽ നമുക്ക് ഒരു സാമ്പത്തിക വളർച്ച ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കട്ടിയുള്ള രേഖ സ്ട്രൈറ്റ് ആയിട്ട് മോതിരവിരലിലും അതേപോലെ മധ്യവിരലിലും വരെ ഉള്ള ഒരു രേഖ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു രേഖ ഉണ്ടെങ്കിൽ നമ്മൾ
മണിയൊക്കെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സമ്പത്തൊക്കെ സൂക്ഷിക്കുന്ന ഒരാളുകൾക്കാണ് അത്തരം ഒരു രേഖ കാണപ്പെടുന്നത്. അപ്പോൾ അത്തരം രേഖയുള്ള ആളുകളും വളരെ സാമ്പത്തികമായിട്ട് ഭദ്രത ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഹെഡ്ലൈൻ നിന്നും ഒരു രേഖ ഇത്തരം ഒരു രൂപത്തിൽ കാണപ്പെടുന്ന ആളുകളും ഭാഗ്യവാൻ മുകളിലേക്ക് പോകുന്ന ഒരു രേഖ നമ്മൾ സൂചിപ്പിച്ചു, നേരത്തെ കണ്ടു. അതേപോലെ ഒരു രേഖ ഉണ്ടെങ്കിൽ അതും പണം ഉണ്ടാകും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം രേഖകൾ ഉണ്ടെങ്കിൽ, മണി ലൈൻ ഉണ്ടെങ്കിൽ, ആ നല്ല ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമയക്കുറവ് മൂലം വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ കൈയുടെ പിക്ചറൊക്കെ എടുത്ത് സംശയങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം പൂർണ്ണമായിട്ടും തരുന്നതാണ്. സമയക്കുറവ് മൂലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഒരുപാട് രേഖകൾ നമുക്ക് അറിയേണ്ടതുണ്ട്, പല പ്രത്യേക സൈനുകളും അറിയേണ്ടതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നൽകുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസി. താങ്ക് യു.